കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, മെഗാമാർട്ട് ആൻഡ് മാക്രോമാർട്ട്, അൽഹിലാൽ ഹോസ്പിറ്റൽ, NEC റെമിറ്റ്, ദാറുൽ ഷിഫ മെഡിക്കൽ സെന്റർ, അബ്യാസ് എൻ ഇന്ത്യൻ പെർഫോമിംഗ് ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമസ്കാരം. ഇന്ന് 2023 ജനുവരി 2 തിങ്കളാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ലോകത്തോടൊപ്പം ബഹ്റൈനും പുതുവർഷത്തെ ആവേശത്തോടെ വരവേറ്റു. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 4 ഇടങ്ങളിൽ നടത്തിയ കരിമരുന്ന് പ്രകടനവും വിവിധ കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് കൊഴുപ്പുകൂട്ടി. രാത്രി തുടങ്ങിയ ആഘോഷ പരിപാടികൾ അർദ്ധരാത്രി കഴിഞ്ഞും നീണ്ടു. അവന്യൂസ് പാർക്ക്, മറാസി ബീച്ച്, ഹാർബർ റോഡ്, വാട്ടർ ഗാർഡൻ സിറ്റി എന്നിവിടങ്ങളിൽ ഒരുക്കിയ കരിമരുന്ന് പ്രകടനം കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെത്തി. ഡ്രോൺ ഷോ, സംഗീത പരിപാടി എന്നിവയ്ക്കൊപ്പം രുചികരമായ ഭക്ഷണ സ്റ്റാളുകളും തയ്യാറാക്കിയിരുന്നു. മാനത്ത് വർണ്ണവിസ്മയം തീർത്ത വെടിക്കെട്ട് ബഹ്റൈനിൽ ആദ്യമായാണ് ഒരേ ദിവസം 4 ഇടങ്ങളിൽ സംഘടിപ്പിച്ചത്. ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും പോലീസ് ട്രാഫിക് വിഭാഗവും വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്. തടസ്സങ്ങളില്ലാതെ ഗതാഗതം ഉറപ്പുവരുത്തിയ അധികൃതരുടെ നടപടി ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റുമായി സഹകരിച്ച മുനിസിപ്പൽ കാർഷിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന കാർഷിക ചന്തയിൽ വൻ ജനപങ്കാളിത്തം. December 10 ബുദ്ധയ ഗാർഡനിൽ ആരംഭിച്ച ചന്ത 4 ആഴ്ച പിന്നിട്ടപ്പോൾ സ്വദേശികളും വിദേശികളും വിനോദസഞ്ചാരികളുമടക്കം 60,000-ലധികം പേരാണ് സന്ദർശിച്ചത്. വിവിധതരം വിനോദ പരിപാടികൾ ചന്തയോടനുബന്ധിച്ച് ഒരുക്കിയത് കൂടുതൽ പേരെ ആകർഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായി മൂൺ കിഡ്സ് വില്ലേജ് എന്ന പേരിൽ പ്രത്യേക ഭാഗവും ഒരുക്കിയിട്ടുണ്ട്. ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ടൂറിസം മന്ത്രാലയം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. എല്ലാ ശനിയാഴ്ചകളിലും നടക്കുന്ന കാർഷിക ചന്തയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ എത്തുമെന്നാണ് സംഘാടകർ കണക്കാക്കുന്നത്. ആദ്യവർഷ കാർഷിക ചന്തയിൽ കേവലം 11 തദ്ദേശീയ കർഷകരാണ് ഉണ്ടായത്. എന്നാൽ ഓരോ വർഷവും കൂടുതൽ കർഷകരും കാർഷിക മേഖലയിലുള്ള കമ്പനികളും രംഗത്ത് വരുന്നത് കാർഷിക ചന്തയ്ക്ക് സ്വീകാര്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിലക്കയറ്റവും പൂഴ്ത്തിവെപ്പും ചൂഷണവും തടയാൻ വ്യവസായ വാണിജ്യ മന്ത്രാലയവും അനധികൃതമായി ജോലി ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ LMRA പരിശോധനകൾ ഊർജിതപ്പെടുത്തി. വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന്റെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസവും നിരവധി കച്ചവട സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. കോൾഡ് സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും കയറിയിറങ്ങിയ പരിശോധകർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തി. അവശ്യവസ്തുക്കൾ ആവശ്യത്തിന് സ്റ്റോക്കുണ്ടോയെന്നും പരിശോധിക്കുന്നുണ്ട്. കച്ചവട സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള
ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിക്കണമെന്ന് പൊതുജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ 800-800-801 എന്ന ഹോട്ട്ലൈൻ നമ്പറിലോ 1711112251 എന്ന വാട്സപ്പ് നമ്പറിലോ പരാതി നൽകാവുന്നതാണ്. തവാസുൽ പരാതി പരിഹാര സംവിധാനം വഴിയും അധികൃതരെ വിവരമറിയിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 138-ാമത് ജന്മദിനം OACC ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. രാജ്യത്തെ ഭരണഘടനയും ഭരണ സംവിധാനങ്ങളും നൽകി 60 വർഷത്തിൽ കൂടുതൽ കാലം രാജ്യഭരണം നടത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ അഭിപ്രായപ്പെട്ടു. OACC ഗ്ലോബൽ ജനറൽ സെക്രട്ടറിയും മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനറുമായ രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു. OACC ദേശീയ പ്രസിഡന്റ് ബിനു കുന്നന്താനം അധ്യക്ഷത വഹിച്ചു. OACC ജനറൽ സെക്രട്ടറിമാരായ ഗഫൂർ ഉണ്ണിക്കുളം, ബോബി പാറയിൽ, OACC നേതാക്കളായ സൽമാനുൽ ഫാരിസ്, മൈക്കിൾ നെവിസ് എന്നിവർ പ്രസംഗിച്ചു. OACC നേതാക്കളായ നസീം തൊടിയൂർ, ഷാജി പൊഴിയൂർ, ഫിറോസ് സറഫ, ചന്ദ്രൻ വളയം, നിസാർ കുന്നത്തുകുളത്തിൽ, റംഷാദ് ഐലക്കാട്, മിനി മാത്യു, ഷീജ നടരാജൻ, സുനിത നിസാർ, അബൂബക്കർ വെളിയംകോട്, നിഖിൽ രമേശ്, ഷാജി ടെറൻസ്, അഷ്റഫ്, കുഞ്ഞുമുഹമ്മദ്, റോയ് മാത്യു എന്നിവർ നേതൃത്വം നൽകി. Abhyas, an Indian Performing Arts Institute. Indian classical dance, folk dance, Bollywood dance, fitness dance, mums dance തുടങ്ങിയ നൃത്തയിനങ്ങളിൽ കലാമണ്ഡലം സൗമ്യ ശ്രീകുമാറിന്റെ ശിക്ഷണത്തിൽ 4 വയസ്സ് മുതൽ പ്രായമുള്ളവർക്ക് ശാസ്ത്രീയമായ അധ്യയനം. ഓഫ്ലൈൻ ഓൺലൈൻ സൗകര്യങ്ങളും ഇവിടെ ലഭ്യം. Abhyas, an Indian Performing Arts Institute. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കുക 3644-3190. Abhyas Indian Performing Arts Institute, Adliya, Bahrain. കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായി ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെയും പ്രവാസി ശ്രീയുടെയും നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കിങ് ഹമദ് ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിച്ച 8-ാമത് KPA സ്നേഹസ്പർശം രക്തദാന ക്യാമ്പ് കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡന്റ് പ്രവീൺ നായർ ഉദ്ഘാടനം ചെയ്തു. KPA ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ നിയന്ത്രിച്ച ചടങ്ങിന് വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ സ്വാഗതം പറഞ്ഞു. ട്രഷറർ രാജകൃഷ്ണൻ, സെക്രട്ടറി സന്തോഷ് കാവനാട്, അസിസ്റ്റന്റ് ട്രഷറർ ബിനു കുണ്ടറ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രാവിലെ 8 മണി മുതൽ ആരംഭിച്ച ക്യാമ്പിൽ 70 പ്രവാസികൾ രക്തദാനവും പ്ലേറ്റ്ലേറ്റ് ദാനവും നടത്തി. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ, നവാസ് കരുനാക്കപ്പള്ളി, നിഹാസ് നാരായണൻ, സൽമാബാദ് ഏരിയ പ്രസിഡന്റ് ലിനീഷ് പി ആചാര്യ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. ബ്ലഡ് ഡൊണേഷൻ കൺവീനർ VM പ്രമോദ്, KPA ഹമദ് ടൗൺ ഏരിയ ഭാരവാഹികളായ പ്രദീപ് കുമാർ, വിഷ്ണു, വിനീത്, രാഹുൽ, അനൂപ്, പ്രവാസി ശ്രീ യൂണിറ്റ് ഹെഡുകളായ ജ്യോതി പ്രമോദ്, പ്രദീപ അനിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ബഹ്റൈനിലെ MM ടീം സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. പുതുവർഷ ദിനത്തിൽ അസുഖത്താലും ജോലി നഷ്ടപ്പെട്ടും മറ്റ് നിയമക്കുരുക്കിൽപ്പെട്ടും ദുരിതത്തിലായ കുറച്ച് കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഭക്ഷണ കിറ്റുകളും ശുചീകരണ തൊഴിലാളികൾക്ക് സ്നേഹവിരുന്നും നൽകി. രാവിലെ 10:30 മുതൽ മൊഹറ കസീനോ ഗാർഡൻ യൂണിറ്റിൽ 100 വരുന്ന ബലദീയ ശുചീകരണ തൊഴിലാളികൾക്കാണ് സ്നേഹവിരുന്ന് ഒരുക്കിയത്. കൂടാതെ ബലദീയ ക്ലീനിംഗ് തൊഴിലാളികൾക്ക് പായസവും മധുരപലഹാരങ്ങളുമടക്കം വളരെ നല്ല രീതിയിൽ ഒരു നേരത്തെ ഉച്ചഭക്ഷണവും നൽകി. പരിപാടികൾക്ക് MM ടീം എക്സിക്യൂട്ടീവ് അംഗങ്ങളും വനിതാവേദി പ്രവർത്തകരും നേതൃത്വം നൽകി.